മനസ്സിൽ അമൃതമഴിയായി മാറുന്ന സംഗീതത്തിന്റെ മാധുര്യമാണ് സംഗീത ദിനാചരണത്തെ ആസ്വാദ്യകരമാക്കുന്നത്. താളനിബദ്ധമായ സംഗീതം സൃഷ്ടിക്കുന്ന ആഹ്ലാദമാണ് ശാസ്ത്രീയ സംഗീത വേദികളിൽ ശ്രദ്ധേയനായ ഖടം ആർട്ടിസ്റ്റ് കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ സംഗീതത്തിൽ പങ്കുവയ്ക്കുന്നത്. സന്തോഷമായാലും ദുഃഖമായാലും ആശ്വാസം പകരുന്ന സംഗീതം കൊച്ചുകുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെ നിറഞ്ഞ മനസ്സോടെയാണ് ആസ്വദിക്കുന്നത്. ഹിന്ദുസ്ഥാനി സംഗീതവും കർണാടക സംഗീതവും ശാസ്ത്രീയമായി പഠിക്കാത്തവർക്കും ലളിതഗാനങ്ങളും നാടൻപാട്ടും ചലച്ചിത്രഗാനങ്ങളും ഭക്തിഗാനങ്ങളും ആസ്വദിക്കാൻ കഴിയുന്നുവെന്നതാണ് സംഗീതത്തിന്റെ പ്രത്യേകത. എല്ലാ വർഷവും June 21 സംഗീത ദിനമായി ആചരിക്കുമ്പോൾ സംഗീതത്തിന്റെ വൈവിധ്യങ്ങളും ജാതിയുടെയും രാജ്യത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറമുള്ള ആസ്വാദന തലങ്ങളുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. വായ്പാട്ടിലായാലും വാദ്യോപകരണങ്ങളിലായാലും സംഗീതം മനസ്സിന് ആനന്ദം പകർന്നു നൽകും. മനുഷ്യ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്ന സംഗീതത്തിന്റെ അനുഭൂതി വിരൽത്തുമ്പുകളിലൂടെ താളമുതിർത്ത് ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഖടം ആർട്ടിസ്റ്റ് കുറിച്ചിത്താനം അനന്തകൃഷ്ണൻ. സംഗീത ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അനന്തകൃഷ്ണൻ വിശദീകരിച്ചു. നമ്മുടെ സംഗീതം കർണാടക ഇന്ത്യൻ സംഗീതത്തിൽ കർണാടക സംഗീതം അങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതം അങ്ങനെ രണ്ട് സംഗീത ശാഖകളാണ് നിലവിലുള്ളത്. ഈ സംഗീത ശാഖകളാണ് ഇന്ന് ഇന്ത്യൻ സംഗീതത്തിന്റെ പ്രതിരൂപങ്ങളായിട്ട് ലോക സംഗീതത്തിനെ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ നിരവധി വാദ്യോപകരണങ്ങളുണ്ട്, നിരവധി സംഗീത നിരവധി തരത്തിലുള്ള പാട്ടുകളുണ്ട്, അതുപോലെ വർണ്ണങ്ങളുണ്ട്, കൃതികളുണ്ട്. ഇതിനെല്ലാം ആസ്പദമാക്കിയിട്ട് ഇന്ന് ലോകത്തിൽ ജനങ്ങൾക്ക് ആഹ്ലാദം പകരുവാനും അവരുടെ മാനസിക ഉല്ലാസത്തിനും അതുപോലെ മാനസികമായിട്ട് ആരോഗ്യത്തിനും ഏറ്റവും ഫലപ്രദമായിട്ട് ഇന്ന് സംഗീതത്തെ ഇന്ന് വിലയിരുത്തി പോരുന്നുണ്ട്. സംഗീത സദസ്സുകളിൽ ഖടം അവിഭാജ്യ ഘടകമാവുമ്പോൾ ഖടത്തിന്റെ സാധ്യതകൾ പുതിയ തലങ്ങളിൽ എത്തിക്കുകയാണ് അനന്തകൃഷ്ണനും സുഹൃത്തുക്കളും. ഖടലയ തരംഗ എന്ന ഖടം ആർട്ടിസ്റ്റുകൾ ഒത്തുചേർന്ന് അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി ആസ്വാദക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. വയലിനും മൃദംഗവും പോലെ ഖടത്തിലും പുതിയ പരീക്ഷണങ്ങളിലാണ് അനന്തകൃഷ്ണൻ. പല ചിന്നക്കുട്ടൻ മാസ്റ്ററുടെ കീഴിൽ മൃദംഗം അഭ്യസിച്ച് സംഗീത ലോകത്തേക്ക് കടന്ന അനന്തകൃഷ്ണൻ വാഴപ്പള്ളി കൃഷ്ണകുമാറിന്റെ ശിക്ഷണത്തിലാണ് ഖടത്തിൽ പരിശീലനം നേടിയത്. നിരന്തരമായ പരിശീലനത്തിലൂടെ ഖടം വായനയിൽ അറിയപ്പെടുന്ന കലാകാരനായി മാറിയ അനന്തകൃഷ്ണൻ ടി വി ശങ്കരനാരായണൻ, ചെങ്കോട്ടൈ ഹരിഹര സുബ്രഹ്മണ്യം, മാതംഗി സത്യമൂർത്തി തുടങ്ങിയ പ്രഗത്ഭ സംഗീതജ്ഞർക്കൊപ്പം സംഗീത സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആകാശവാണിയുടെ അംഗീകൃത ആർട്ടിസ്റ്റ് കൂടിയായ കുറിച്ചിത്താനം താഴ്ത്തുരത്തിൽ അനന്തകൃഷ്ണനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. സംഗീതകലയോടുള്ള അഭിരുചിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും സംഗീതോത്സവങ്ങളിലൂടെ വളർന്നുവരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനുമെല്ലാം ശ്രമിക്കുന്ന അനന്തകൃഷ്ണൻ സംഗീത ദിനാചരണത്തോടനുബന്ധിച്ച് ആണ്ടൂരിൽ നടന്ന പ്രത്യേക പരിപാടിയിൽ ഖടത്തിൽ കൈവിരലുകളുടെ ദ്രുതചലനങ്ങളിലൂടെ താളമുതിർത്ത് ആസ്വാദകർക്ക് ആഹ്ലാദം പകർന്നു നൽകി. സംഗീത ദിനത്തിൽ വിവിധ സംഗീതാസ്വാദക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടന്നു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.